أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله وكفى وسلام على عباده الذين اصطفى. ما بعد. الله سبحانه وتعالى നമ്മുടെ മജ്‌ലിസിനെ സ്വീകരിക്കുമാറാകട്ടെ. അവനും പൊരുത്തപ്പെട്ട ഒരു മജ്‌ലിസായി അല്ലാഹു നമ്മിൽ നിന്ന് കബൂലാക്കുമാറാകട്ടെ. എല്ലാവിധ ഖൈറും ബറക്കത്തും അല്ലാഹു നമുക്ക് നൽകട്ടെ. പരിശുദ്ധമായ റജബിന്റെയും ശഅബാനിന്റെയും ബറക്കത്തിനെ അല്ലാഹു നമുക്ക് നൽകട്ടെ. വിശുദ്ധമായ റമദാനിലേക്ക് അല്ലാഹു നമ്മെ എത്തിക്കുമാറാകട്ടെ. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ മുഅ്മിനാത്തുകളെ, പരിശുദ്ധമായ ശഅബാനിന്റെ അനുഗ്രഹീതമായ ഒരു വെള്ളിയാഴ്ച, ആദ്യത്തെ വെള്ളിയാഴ്ച രാവും പകലുമാണ് നമ്മിലേക്ക് സമാഗതമാകുന്നത്. അല്ലാഹു സുബ്ഹാനഹു വതആല ഇബാദത്തുകളെ കൊണ്ട് സജീവമാകാൻ അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ധാരാളം ഇബാദത്തുകൾ എടുക്കാനും ആ ഇബാദത്തുകളെ കൊണ്ട് നമ്മുടെ പാപക്കറകൾ മായ്ച്ചു കളയാനും അല്ലാഹു തൗഫീഖ് നൽകട്ടെ. നമ്മുടെ ദോഷങ്ങളൊക്കെ അല്ലാഹു പൊറുക്കട്ടെ. അമീൻ ബിറഹ്മത്തിക്ക യാ അർഹമർ റഹീമീൻ. ഇൻഷാല്ലാ, വളരെ മഹത്തായ, വളരെ ശ്രേഷ്ഠതയുള്ള 5 വമ്പൻ പ്രതിഫലങ്ങൾ നേടിയെടുക്കാൻ കഴിയുന്ന അത്ഭുതകരമായൊരു ദിക്റാണ് ഇൻഷാല്ലാ ഈ മഹത്തായ മജ്‌ലിസിലൂടെ നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത്. അല്ലാഹു സുബ്ഹാനഹു വതആല പഠിക്കാൻ തൗഫീഖ് നൽകട്ടെ. പകർത്താനും അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അബൂ ഹുറൈറ റളിയല്ലാഹു തആലാൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹദീസിലൂടെ നമ്മെ പഠിപ്പിക്കുകയാണ്. മൻ ഖാല ലാ ഇലാഹ ഇല്ലല്ലാഹ് വഹ്ദഹു ലാ ശരീക ലഹ് ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ എന്ന ദിക്ർ ഒരാൾ പ്രഭാതത്തിൽ ചൊല്ലിക്കഴിഞ്ഞാൽ, എല്ലാ ദിവസവും ചൊല്ലിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു ദിവസം ചൊല്ലിക്കഴിഞ്ഞാൽ ഏറ്റവും നല്ലത് ഒരു ദിവസത്തിന്റെ പ്രഭാതത്തിൽ ചൊല്ലുക എന്നുള്ളതാണ്. എന്തുകൊണ്ടെന്നാൽ ഇതിനു ശേഷം പറയാൻ പോകുന്ന മഹത്വങ്ങൾ നമ്മൾ മനസ്സിലാക്കുമ്പോൾ, നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇത് രാവിലെ ചൊല്ലേണ്ടുന്ന ദിക്റാണ്. അപ്പൊ രാവിലെ എല്ലാ ദിവസവും പ്രഭാതത്തിൽ ഒരാൾ ഈ ഒരു ദിക്ർ ചൊല്ലിക്കഴിഞ്ഞാൽ, ഏതാണ് ദിക്ർ? ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹ് ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ എന്നതാണ് ദിക്ർ. അതിന്റെ അർത്ഥം നമുക്കൊന്ന് നോക്കാം. ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അല്ലാതെ ഇലാഹില്ല, അല്ലാഹു അല്ലാതെ ഇലാഹില്ല. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുള്ള വാക്ക് തന്നെ വളരെ മഹത്വമുള്ളതാണ്. നമുക്കറിയാം, മൂസ നബി അലൈഹി സ്വലാം ഒരിക്കൽ അള്ളാഹുവോട് ചോദിച്ചു, അള്ളാഹു എനിക്കൊരു മഹത്തായ ദിക്റിനെ കുറിച്ച് പറഞ്ഞു തരൂ. മൂസ നബിയോട് അള്ളാഹ പറഞ്ഞു, ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിക്കോ. മൂസ നബി അലൈഹി സ്വലാം പറഞ്ഞു, ലാ ഇലാഹ ഇല്ലല്ലാഹ് എല്ലാവരും ചൊല്ലുന്ന ദിക്റല്ലേ അള്ളാഹ്, ഒരു സ്പെഷ്യൽ ദിക്റാണ് എനിക്ക് വേണ്ടത്. ആദം നബി അലൈഹി സ്വലാം മുതൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളുടെ സമുദായം വരെയുള്ള ആളുകൾ ചൊല്ലുന്നതാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഞാനൊരു സ്പെഷ്യൽ ദിക്റാണ് ചോദിക്കുന്നത് എന്ന് പറഞ്ഞപ്പോ അള്ളാഹ് പറയാണ്, മൂസ നബിയെ, അള്ളാഹു പറയാണ്, മൂസ നബിയെ, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുള്ള ദിക്ർ ഉണ്ടല്ലോ, ആ ദിക്ർ തുലാസിന്റെ ഒരു തട്ടിൽ വെക്കുക. മറുതട്ടിൽ ഈ ആകാശഭൂമി മുഴുവനും വെച്ചാലും ലാ ഇലാഹ ഇല്ലല്ലാഹയെ കവച്ചു വെക്കാൻ അതിന് കഴിയില്ല എന്ന് മൂസ നബി അലൈഹി സ്വലാം. ഏറ്റവും മഹത്തായ ദിക്റാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ്. ആഖിറു കലാം, നമ്മുടെ സംസാരത്തിന്റെ ഏറ്റവും അവസാനത്തെ വാക്ക്, നമ്മൾ മരിക്കുന്നതിന്റെ തൊട്ട് മുമ്പ് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് നമ്മൾ പറഞ്ഞുകൊണ്ടാണ് നമ്മൾ മരിക്കുന്നതെങ്കിൽ ദഖലൽ ജന്ന, സ്വർഗത്തിൽ പ്രവേശിക്കുമെന്ന് മുത്തു മുഹമ്മദ് മുസ്തഫ, അള്ളാഹു അതിനൊക്കെ നമുക്ക് തൗഫീഖ് തരട്ടെ. അങ്ങനെ ചൊല്ലി മരിക്കണമെങ്കിലൊക്കെ ലാ ഇലാഹ ഇല്ലല്ലാഹ് സ്ഥിരമായി നമ്മുടെ നാവിൽ വേണം. അപ്പൊ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നതുകൊണ്ടാണ് തുടങ്ങുന്നത് ഈ അത്ഭുതകരമായ ദിക്ർ. ലാ ഇലാഹ ഇല്ലല്ലാഹു, അല്ലാഹു അല്ലാതെ ഇലാഹില്ല. വഹ്ദഹു, അവൻ ഏകനാണ്. ലാ ശരീക ലഹു, അവനൊരു പങ്കുകാരുമില്ല. ലഹുൽ മുൽക്കു, അവനാണ് സർവാധികാരം. വലഹുൽ ഹംദു, അവനാണ് സർവസ്തുതിയും. വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ, അവൻ എല്ലാത്തിന്റെ മേലും കഴിവുള്ളവനാണ്. എന്തിനാണ് അല്ലാഹുക്ക് കഴിവില്ലാത്തത്? അല്ലാഹു എല്ലാത്തിനും കഴിവുള്ളവനാണ് എന്ന അത്ഭുതകരമായ അർത്ഥം വരുന്ന ദിക്ർ. ഫീ യൗമിൻ മിഅത്ത മറ, എല്ലാ ദിവസവും 100 പ്രാവശ്യം നമ്മൾ ചൊല്ലിക്കഴിഞ്ഞാൽ, ഒരു ദിവസം ചൊല്ലിക്കഴിഞ്ഞാൽ ആ ദിവസത്തിന്റെ പ്രതിഫലം കിട്ടും. മാക്സിമം എല്ലാ ദിവസവും ചൊല്ലാൻ വേണ്ടി നമ്മൾ ശ്രമിക്കുക. അങ്ങനെ നമ്മൾ ചൊല്ലിക്കഴിഞ്ഞാൽ നമുക്ക് ലഭിക്കുന്ന 5 വമ്പൻ നേട്ടങ്ങൾ, 5 പ്രതിഫലങ്ങൾ ഇൻഷാല്ലാഹ് ഈ ദിക്ർ നാളെ പ്രഭാതത്തിൽ തന്നെ നമ്മൾ ചൊല്ലി തുടങ്ങണം. ജുമാഅയുടെ മുമ്പെങ്കിലും ശഅബാനിന്റെ ഒന്നാമത്തെ വെള്ളിയാഴ്ച രാവിലെ നമ്മിലേക്ക് വരുമ്പോൾ ഇതൊരു തുടക്കമാകട്ടെ. നാളത്തെ പ്രഭാതത്തിൽ എന്തായാലും നമ്മളിത് ചൊല്ലാൻ വേണ്ടി ശ്രമിക്കുക. അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു തൗഫീഖ് അനുഗ്രഹിക്കുമാറാകട്ടെ. ദിവസം മുഴുവനും കൊണ്ട് നമുക്ക് തീർക്കാവുന്നതാണ്. 10 ചൊല്ലി, പിന്നെ കുറച്ചു നേരം കഴിഞ്ഞിട്ട് 10 ചൊല്ലി, അങ്ങനെ നമുക്ക് തീർക്കാനൊക്കെ പറ്റും. പക്ഷെ ഏറ്റവും നല്ലത് പ്രഭാതത്തിൽ തന്നെ ഒറ്റ ഇരുത്തത്തിൽ തന്നെ ഇരുന്ന് ചൊല്ലുക എന്നുള്ളതാണ്. ഏറ്റവും ചുരുങ്ങിയത് ജുമാക്ക് മുമ്പ്, അതായത് ഉച്ചക്ക് മുമ്പെങ്കിലും നമ്മൾ തീർക്കുക എന്നുള്ളതാണ്.
അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വിശുദ്ധമായ ഷഅബാൻ, അല്ലാഹു ഷഅബാനിന്റെ എല്ലാ അനുഗ്രഹവും നമുക്ക് നൽകട്ടെ ഇൻഷാല്ലാ. അങ്ങനെ നമ്മൾ ഈ ഒരു ദിക്ർ വെള്ളിയാഴ്ച രാവിലെ നമ്മൾ ചൊല്ലിക്കഴിഞ്ഞാൽ നമുക്ക് ലഭിക്കുന്ന അഞ്ച് നേട്ടങ്ങൾ, ഒന്നാമത്തെ നേട്ടം എന്താണെന്നറിയോ? കാനത്ത് ലഹു അദല അശരി റഖാബ്, 10 അടിമകളെ മോചിപ്പിച്ച പ്രതിഫലം അല്ലാഹു നമുക്ക് നൽകും. മാഷാല്ലാ, 10 അടിമകളെ മോചിപ്പിച്ചാൽ അല്ലാഹു നമുക്ക് തരുന്ന പ്രതിഫലം നമ്മൾ ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ? ഒരു അടിമയെ മോചിപ്പിച്ചാൽ അല്ലാഹു നൽകുന്ന പ്രതിഫലം എന്താണെന്നറിയോ? ഒരുപാട് ഹദീസുകൾ കാണാം. റസൂലുള്ളയോട് ഒരിക്കലും സഹാബ ചോദിച്ചു, നബിയെ, അടിമയെ മോചിപ്പിച്ചാലുള്ള പ്രതിഫലം എന്താ? അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞത്, അടിമയെ മോചിപ്പിച്ചവന് സ്വർഗമല്ലാതെ മറ്റെന്ത് പ്രതിഫലമാണ് അല്ലാഹു കൊടുക്കുക? അപ്പൊ അടിമയെ മോചിപ്പിച്ചാൽ, ഒരടിമയെ മോചിപ്പിച്ചാൽ അല്ലാഹു സുബ്ഹാനഹു വതആല അവന് സ്വർഗം കൊടുക്കുമെന്ന് മുഹമ്മദ് മുസ്തഫ. അപ്പൊ 10 അടിമയെ മോചിപ്പിച്ചാലുള്ള പ്രതിഫലം നമ്മൾ ചിന്തിച്ചു നോക്ക്. മറ്റൊരു ഹദീസിൽ കാണാം, ഒരടിമയെ മോചിപ്പിച്ചാൽ ആ അടിമയുടെ ശരീരത്തിന്റെ ഓരോ അവയവങ്ങൾക്കനുസരിച്ച്, ഗുഹ്യ ഭാഗം, ലിംഗഭാഗം ഉൾപ്പെടെയുള്ള അവയവങ്ങൾക്കനുസരിച്ച് ഇവന്റെ അവയവങ്ങളെ അള്ളാഹു നരകത്തിൽ നിന്ന് സംരക്ഷിക്കുമെന്നാണ്. അതായത് ഒരു മനുഷ്യനെ മോചിപ്പിച്ച് ഇവന്റെ ശരീരം മുഴുവൻ നരകത്തിൽ നിന്ന് അള്ളാഹു രക്ഷപ്പെടുത്തുമെന്ന് അള്ളാഹുവിന്റെ റസൂൽ നബി മുഹമ്മദ് മുസ്തഫ. മറ്റൊരു ഹദീസിൽ കാണാം, അർശിന്റെ തണൽ, നാളെ പരലോകത്ത് ചെമ്പിന്റെ തറയിൽ നിൽക്കുമ്പോൾ, ഒരു ചാണ് മുകളിൽ സൂര്യൻ ഉദിക്കുമ്പോൾ അർശിന്റെ തണൽ അള്ളാഹു കൊടുക്കും അടിമയെ മോചിപ്പിച്ചവർക്കെന്ന് മുഹമ്മദ് മുസ്തഫ. അപ്പൊ ഒന്നാമത്തെ പ്രതിഫലം ഒരു അടിമയല്ല, 10 അടിമയെ മോചിപ്പിച്ച പ്രതിഫലം ഈ ഒരു ദിക്ര ഒരു ദിവസത്തിൽ 100 പ്രാവശ്യം ചൊല്ലി അള്ളാഹു നമുക്ക് തരാണ്. നമ്മൾ ആലോചിച്ച് നോക്കി, അള്ളാഹു തൗഫീഖ് കരട്ടെ, അള്ളാഹു തൗഫീഖ് കരട്ടെ. ഈ പ്രതിഫലമൊക്കെ നേടിയെടുക്കാൻ നമുക്ക് വേണ്ടത് റബ്ബിന്റെ തൗഫീഖാണ്. അള്ളാഹു തൗഫീഖ് തരട്ടെ. അപ്പൊ ഒന്നാമത്തെ പ്രതിഫലം 10 അടിമകളെ മോചിപ്പിച്ച പ്രതിഫലം അള്ളാഹു സുബ്ഹാനഹു വതആല നൽകും എന്നുള്ളതാണ്. രണ്ടാമത്തെ പ്രതിഫലം വഖുതിബത്തു ലഹു മിഅത്ത ഹസന, 100 നന്മകൾ അള്ളാഹുവിന് വേണ്ടി എഴുതും എന്നാണ്. 100 നന്മകൾ, 100 പ്രാവശ്യം ചൊല്ലിക്കഴിഞ്ഞാൽ 100 നന്മകൾ അള്ളാഹു സുബ്ഹാനഹു വതആല അവന് നൽകുമെന്നാണ്. അത് ഷഅബാനിലാകുമ്പോഴോ, അതിനൊന്നുകൂടി മഹത്വം കൂടുകയാണ്. അത് വെള്ളിയാഴ്ച രാവിലെയാകുമ്പോഴോ, അതിനൊന്നുകൂടി മഹത്വം കൂടുകയാണ്. അള്ളാഹു തൗഫീഖ് നൽകട്ടെ, 100 പ്രതിഫലം നേടിയെടുക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. മൂന്നാമത്തെ പ്രതിഫലം, മൂന്നാമത്തെ നേട്ടം, വഖുതിബത്ത് അൻഹു മിഅത്ത സയ്യിആത്ത്, 100 പാപങ്ങളെ അള്ളാഹു മായ്ച്ചു കളയും. എത്ര പാപങ്ങൾ അള്ളാഹു നമ്മൾ പടച്ചു തമ്പുരാന്റെ മുമ്പിൽ ചെയ്തിട്ടുണ്ട്. നമ്മൾ ചിന്തിച്ചൊക്കെ മനുഷ്യ സഹജമായി ചെയ്തു പോയ 100 പാപങ്ങളെ അള്ളാഹു സുബ്ഹാനഹു വതആല ഇതിലൂടെ മായ്ച്ചു കളയും, ഇല്ലാതാക്കി കളയും എന്ന് അള്ളാഹുവിന്റെ റസൂൽ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹി അലൈഹി വസല്ലം. നാലാമത്തെ പ്രതിഫലം വകാനത്ത് ലഹു ഹിറസും മിനശ്ശൈത്താനി യൗമഹു ദാലിക ഹത്താ യുംസി, വൈകുന്നേരം ആകുന്നതുവരെ ശൈത്താന്റെ ഉപദ്രവത്തിൽ നിന്ന് അള്ളാഹു രക്ഷിക്കുമെന്നാണ്. അതാ നമ്മൾ രാവിലെ തന്നെ ചൊല്ലണം എന്ന് പറഞ്ഞത്. രാവിലെ തന്നെ ചൊല്ലണം എന്ന് പറയാനുള്ള കാരണം, വൈകുന്നേരം വരെ ശൈത്താന്റെ ഉപദ്രവം ഉണ്ടാകൂല, അതിന് നമ്മൾ രാവിലെ ചൊല്ലണ്ടേ? 3 മണിക്ക് ചൊല്ലിയ 3 മണി മുതൽ വൈകുന്നേരം ആകുന്നത് വരെ നമുക്ക് ശൈത്താന്റെ ഷെറിൽ നിന്ന് രക്ഷ ലഭിക്കൂ. ആ ദിവസം മുഴുവനും ശൈത്താന്റെ ഷെറിൽ നിന്ന് നമുക്ക് രക്ഷ ലഭിക്കണമെങ്കിൽ രാവിലെ തന്നെ നമ്മൾ ചൊല്ലണം. അള്ളാഹു സുബ്ഹാനഹു വതആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പൊ ശൈത്താന്റെ ഷെറ്, സിഹർ ഉൾപ്പെടെ ഒരുപാട് വിഷയങ്ങൾ ഈ ശപിക്കപ്പെട്ടവനായ പിശാചിൽ നിന്നാണ് ഉണ്ടാകുന്നത്. അങ്ങനെയുള്ള ഷെറുകളിൽ നിന്ന്, ഇബാദത്തുകൾക്ക് താല്പര്യമില്ലായ്മ, പാപത്തിലേക്ക് പോകുന്ന അവസ്ഥ, ഇതൊക്കെ ഉണ്ടാകുന്നത് ശപിക്കപ്പെട്ടവനായ പിശാചിൽ നിന്നാണ്. അങ്ങനെയുള്ള ശപിക്കപ്പെട്ടവനായ പിശാചിന്റെ ഷെറിൽ നിന്ന് ആ ദിവസം മുഴുവനും നമുക്ക് രക്ഷ ലഭിക്കും. 100 പ്രാവശ്യം ഈ ദിക്ർ ചൊല്ലിയാൽ മതി, അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അഞ്ചാമത്തെ പ്രതിഫലം എന്താണെന്നറിയോ? അഞ്ചാമതായി നമുക്ക് അള്ളാഹു നൽകുന്ന നേട്ടം എന്താണെന്നറിയോ? വലം യഅതി അഹദും ബിഅഫ്ളലി മിമ്മാ ജാഅ ഇല്ലാ റജുലുൻ അമല അക്സറ മിൻഹു, ഇവനേക്കാൾ മഹത്വമുള്ള ഒരാൾ നാളെ പരലോകത്ത് വരൂല എന്നാണ്. ഇതേപോലത്തെ അമല് ചെയ്ത ആളുകൾ വന്നേക്കാം, അല്ലെങ്കിൽ ഇവനേക്കാൾ കൂടുതൽ അമൽ ചെയ്ത ആളുകളും വന്നേക്കാം, അല്ലാതെ ഇവനേക്കാൾ മഹത്വമുള്ള ഒരാളും നാളെ പരലോകത്ത് കടന്നു വരൂല എന്നാണ്. അത്രത്തോളം ഉന്നതമായ പദവി ഈ ഒരു ദിക്ർ 100 പ്രാവശ്യം ഒരു ദിവസം ചൊല്ലി അള്ളാഹു നമുക്ക് നൽകുകയാണ്. അള്ളാഹു തൗഫീഖ് തരട്ടെ. ഏതാണ് ദിക്ർ? നമുക്കൊന്നുകൂടി പറയാം. ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലാ ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ശൈഇൻ ഖദീർ എന്ന്
എന്നതാണ് ദിക്ർ. അല്ലാഹു സുബ്ഹാനഹു വതആല ഇത് ചൊല്ലാൻ നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. നമുക്കൊക്കെ അറിയുന്ന ദിക്ർ ആയിരിക്കാം, നമുക്കൊക്കെ ചൊല്ലി പരിചയമുള്ള വാക്കുകളാണ് ഇതിലുള്ളത്. അതുകൊണ്ട് രണ്ടോ മൂന്നോ പ്രാവശ്യം നോക്കി ചൊല്ലിയാൽ തന്നെ പിന്നെ നമുക്ക് കാണാതെ ചൊല്ലാവുന്നതേ ഉള്ളൂ. അല്ലാഹു സുബ്ഹാനഹു വതആല ഈ ഒരു ദിക്ർ പരിശുദ്ധമായ ശഅബാനിന്റെ ആദ്യത്തെ വെള്ളിയാഴ്ച പ്രഭാതം മുതൽ എല്ലാ ദിവസവും പ്രഭാതത്തിൽ ചൊല്ലാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു സ്വീകരിക്കട്ടെ വിശുദ്ധമായ ശഅബാനിന്റെ ആദ്യത്തെ രാവും പകലും നമ്മൾ അനുഭവിക്കുമ്പോൾ ധാരാളം ഇബാദത്തുകളെ കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വതആലയിലേക്ക് അടുക്കാൻ നമ്മൾ ശ്രദ്ധിക്കുക. മുത്തുനബി സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ ഗഫലത്തിന്റെ മാസം, അശ്രദ്ധയുടെ മാസം റജബിൽ നാം കാണിച്ച ആവേശത്തിൽ നിന്ന് അശ്രദ്ധരായി ഇനി റമദാൻ വരട്ടെ എന്ന് പറഞ്ഞ് ആളുകൾ അശ്രദ്ധരായി പോകുന്ന മാസമാണ് റമദാൻ. വിശുദ്ധ ശഅബാനിലെ ആദ്യത്തെ വെള്ളിയാഴ്ച രാവും പകലും ഒരിക്കലും നാം അശ്രദ്ധരാവാൻ പാടില്ല. നമ്മൾ ഉപയോഗപ്പെടുത്തണം. ദുആയിൽ പരസ്പരം എല്ലാവരും, നമ്മുടെ സദസ്സുകൾ കേൾക്കുന്ന എല്ലാവരും പരസ്പരം ദുആകളിലും ഉൾപ്പെടുത്തണം. അല്ലാഹു സുബ്ഹാനഹു വതആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബി വശഅബാൻ വബല്ലിഗ്നാ റമളാൻ വവഫിഖ്നാ ഫീഹി ലിസ്സിയാമി വൽഖിയാമി വതിലാവത്തിൽ ഖുർആൻ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.